അധ്യായം 37. തിരുസഭയുടെ സിരാകേന്ദ്രത്തിലേക്ക്. ഗോവയിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ ഇത്ര ഗംഭീര സ്വീകരണമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആയിരങ്ങൾക്ക് മുന്നിൽ പ്രധാന അതിഥിയായി സ്വീകരിക്കപ്പെട്ടതോ പ്രകീർത്തനങ്ങളുടെ പൊന്നാടകൾ അണിയിക്കപ്പെട്ടതോ ഒന്നുമായിരുന്നില്ല തനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തോന്നിയത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ അഴുകാത്ത അത്ഭുത തിരുശരീരത്തിന് തൊട്ടുമുമ്പിൽ മുഖ്യ കാർമ്മികനായി നിന്ന് ദിവ്യബലി അർപ്പിക്കുവാൻ കഴിഞ്ഞുവെന്നതാണ്. അതുമാത്രമോ ആ പരിശുദ്ധ മൃതദേഹം വഹിച്ചുള്ള മഹാപ്രദീക്ഷണത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴെല്ലാം തന്റെ മനസ്സിനെ ആ പുണ്യപാദാന്തിംഗത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ ബദനയുടെ ശ്രേയസ്സിനു വേണ്ടി. ഗോവയിൽ 6 ദിവസത്തെ തിരുനാൾ അവസാനിക്കുകയാണ്. പിരിഞ്ഞു പോകും മുമ്പ് പങ്കെടുത്ത എല്ലാ മിത്രാന്മാർക്കും സംഘാടകർ ഓരോ ദിവ്യസമ്മാനം നൽകി. വിശുദ്ധന്റെ വസ്ത്രത്തിൽ നിന്ന് മുറിച്ചെടുത്ത തുണ്ടുകൾ. പക്ഷേ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ മാറിവാനുവസിന് കഴിഞ്ഞില്ല. നേരെ ഗോവയിലെ മിത്രാനെ കണ്ട് അഭ്യർത്ഥിച്ചു, വിശുദ്ധന്റെ ശരീരത്തിൽ നിന്നും എന്തെങ്കിലും ഒരു തിരിശേഷിപ്പ് എനിക്ക് വേണം. എന്തു മറുപടി പറയണമെന്നറിയാതെ മിത്രാൻ നിന്നു. കാരണം അതത്രമേ മൂല്യമുള്ളതാണ്. പക്ഷേ ചോദിക്കുന്നത് വിശ്വപ്രസിദ്ധനായ പുനരേക്ക പിതാവ്. അദ്ദേഹം അറിയിച്ചു, വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇത്. അതിനാൽ എനിക്ക് സ്വയം ഒന്നും ചെയ്യുക സാധ്യമല്ല തിരുമേനി. മറ്റു മിത്രാന്മാരുമായി ആലോചിച്ച് തീരുമാനിക്കാൻ അല്പം സാവകാശം നൽകണം. അത് പറഞ്ഞ് ഗോവ മിത്രാൻ അരമനയിലേക്ക് പോയി മിത്രാന്മാരുമായി ചർച്ച ചെയ്തു. എല്ലാവരുടെയും അഭിപ്രായം സമാനം. അസാമാന്യനായ മാറിവാനിയോസിന് തിരിശേഷിപ്പ് സമ്മാനിക്കുക തന്നെ വിശുദ്ധന്റെ കൈവിരലിന്റെ ഒരംശം. അത് കൈക്കൊള്ളുമ്പോൾ പിതാവിന്റെ ഹൃദയ ആനന്ദസാഗരം ആവുകയായിരുന്നു. കാലത്തെ അതിജീവിക്കുന്ന തിരിശേഷിപ്പ് പോലെ ബദനയും പുനരേക്ക സഭയും എക്കാലോ നിലനിൽക്കണമേ, പിതാവ് പ്രാർത്ഥിച്ചു. തിരുനാൾ കഴിഞ്ഞു ഗോവയിൽ നിന്നും തിരുമൂലപുരത്തേക്ക് മടങ്ങി. ആശ്രമത്തിലെത്തിയപ്പോ നേരം വളരെ ഇരുട്ടി. എന്നിട്ടും ആശ്രമസ്ഥർ കാത്തിരിക്കുന്നു. അവരെ കണ്ടയുടൻ പറഞ്ഞു, നാം ഇന്ന് ഏറ്റവും സമ്പന്നനായിരിക്കുന്നു. കാര്യമറിയാൻ നിന്ന് അവരെ തിരിശേഷിപ്പ് കാണിച്ചു. അത് ഭദ്രമായി അകത്തുകൊണ്ടുപോയി വെച്ചു. ആനന്ദ അതിരേഖത്ത പീലിപ്പോസ് രംബാച്ചൻ അറിയിച്ചു, പരിശുദ്ധ മാർപ്പാപ്പായുടെ കമ്പി ഇന്നലെ കിട്ടി. എവിടെ കാണട്ടെ? അത്യാകാംക്ഷയോടെ പിതാവ് പ്രത്യുത്തരിച്ചു. രംബാച്ചൻ ആ നിവർത്തിക്കാട്ടി. ആർത്തിയോടെ പിതാവ് അത് വായിച്ചു. പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അതിനായി റോമിലേക്ക് ചെല്ലണമെന്ന് മനസ്സിൽ ആനന്ദം പതഞ്ഞുയർന്നു. മറ്റു കുറെ കത്തുകളും രംബാച്ചൻ ഏൽപ്പിച്ചു. സ്വദേശീയവും വിദേശീയവുമായവ. റോമിലെ പല സെമിനാറികളും സർവകലാശാലകളും ആശംസകൾ അറിയിക്കുന്നു. റോമിലെത്തുമ്പോൾ അവിടെല്ലാം ചെന്ന് പ്രഭാഷണങ്ങൾ ചെയ്യാൻ അവർ ക്ഷണിക്കുന്നു. പലരും പ്രഭാഷണ വിഷയങ്ങൾ പോലും അറിയിച്ചിരിക്കുന്നു. കത്തിൽ ഒരെണ്ണം അയർലൻഡിന്റെ തലസ്ഥാനമായ ഡബ്ലിനിൽ നിന്നാണ്. 32-ാം ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ അഖിലലോക സമ്മേളനം ഇത്തവണ അവിടെ വെച്ചാണ്. പരിശുദ്ധ കുർബാനയുടെ മഹാമഹത്വം ഉദ്ഘോഷിക്കാനുള്ള ശ്രേഷ്ഠ അവസരം. അവിടെ ബലിയർപ്പിക്കാനും സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള പ്രത്യേക ക്ഷണക്കത്തും അയച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു കത്ത് ജി കെ ചെസ്റ്റർട്ടന്റേത്. വിശ്വോത്തര ആംഗല സാഹിത്യകാരൻ എന്നതിൽ ഉപരി പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്നും കത്തോലിക്കനായ വ്യക്തിയാണ് അദ്ദേഹം. ഇംഗ്ലണ്ടിലെ സഭാ അന്തരീക്ഷത്തിൽ അതിപ്പോഴും വലിയ ചർച്ചാ വിഷയം തന്നെയാണല്ലോ. പാതിരിയാവോളം കത്തുകളെല്ലാം പരിശോധിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ